തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പല വിഷയങ്ങളും സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തങ്ങൾ നിയമം പഠിപ്പിക്കാൻ വന്നയാളാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനമല്ല തങ്ങളെ പ്രവർത്തനം. തങ്ങൾ ഏറ്റവും പുണ്യകരമായത് മാത്രം തങ്ങൾ ചെയ്യൂല, പകരം ഏറ്റവും പുണ്യമല്ലാത്തതും തങ്ങൾ ചെയ്യും. എന്തിനാ? അങ്ങനെയും പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പണ്ഡിതന്മാർ പറയും, ലി ബയാനിൽ ജവാസ്, ജായിസാണെന്ന് വിശദീകരിക്കാനാണത് അങ്ങനെ ചെയ്യുന്നത്. ആ നിലക്ക് നോക്കിയാൽ തങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചുമന്ന ഡ്രസ്സ്, പച്ച, മഞ്ഞ, കറുപ്പ് ഇതൊക്കെ തങ്ങൾ ധരിച്ചതായിട്ട് നമ്മൾ കാണും. ഇതൊക്കെ തങ്ങൾ ധരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചത് വെളുത്ത വസ്ത്രം തന്നെയാണ്. മഹാനായ അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹാബി അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്ക, ഞാൻ മക്കയിൽ തിരുനബിയെ കണ്ടു. ഈ കുബ്ബത്തിൻ ലഹു ഹംറാ മിൻ അദം, തോലുകൊണ്ട് നിർമ്മിച്ച ചുമന്ന നിറത്തിലുള്ള ഒരു കുബ്ബുണ്ട് അവിടെ തങ്ങൾക്ക്, ഒരു ടെൻറ്റ്. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ തങ്ങളെ കണ്ടു. ഒരു ദിവസം നടന്നൊരു സംഭവം പറയാണ്. ഫഖറജ ബിലാലുൻ ബി വളൂഇഹി, തങ്ങൾക്ക് വളൂ ഉണ്ടാക്കാനുള്ള വെള്ളവുമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി ആ പറയുന്ന ടെൻറ്റിൽ നിന്ന് പുറത്തു വന്നു. ബിലാൽ തങ്ങൾ വളൂ ഉണ്ടാക്കണ വെള്ളമായിട്ട് വന്നു. അപ്പോൾ വാലൈഹി ഹുല്ലത്തുൻ ഹംറാ, തങ്ങളുടെ ശരീരത്തിൽ അന്നേരം ഒരു ചുമന്ന നിറത്തിലുള്ള വസ്ത്രമുണ്ട്. കന്നി അന്തുറു ഇലാ ബയാദി സാഖൈഹി, കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു കാര്യം, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ എന്ന് നമ്മൾ പറയും. നമുക്ക് വലിയൊരു ഗുരുവര്യനുണ്ട്. ആ ഗുരുവര്യർ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചതാണ് എങ്കിൽ ആ ഗുരു, ആ ഉസ്താദ് മരണപ്പെട്ടു പോയാലും നമ്മളിങ്ങനെ പറയും, പിൽക്കാലത്ത് പിന്നീട് പറയും, ഉസ്താദിനെ പറ്റി പറയുമ്പോൾ, ഉസ്താദ് എന്നോട് ഇപ്പോൾ ഇങ്ങനെ ഉപദേശം നൽകുന്നത് പോലെ, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അത് മനസ്സിനെ സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാ. ഈ സഹാബി പറയാണ്, തങ്ങളുടെ രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ആ ഭാഗത്തിൻ്റെ വെളുപ്പിലേക്ക് ഞാനിപ്പോഴും നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പിൽക്കാലത്ത് സഹാബി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ തവല്ലാ, തങ്ങൾ ഒതുണ്ടാക്കി. അദ്ദന ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. ഫജഅൽതു അതതബ്ബഉ ഫാഹു ഹാഹുനാ വഹാഹുനാ യഖൂലു യമീനം വശിമാലാ. മഹാനവറുകളുടെ വായ്, ആര്, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായ് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു, ഞാനത് പരിശോധിച്ചു, ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഹയ്യാ അലൽ ഫലാഹ് എന്ന് പറഞ്ഞു, മറ്റേ ഭാഗത്തേക്ക് ഹയ്യാ അലൽ ഫലാഹ് എന്നും പറഞ്ഞു. അത് വാങ്ങുകൊടുക്കുമ്പോഴുള്ള സുന്നത്താണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുമ്മ റുഖിസത്ത് ലഹു അനസത്തുൻ അനസത്തുൻ, പിന്നെ തങ്ങൾക്ക് മുന്നിൽ ഒരു വടി നാട്ടപ്പെട്ടു. ഫ തക്കദ്ദമാ, തങ്ങൾ ആ വടിയുടെ അടുക്കലേക്ക് കയറി നിന്നു. ഫസല്ലാ, നിസ്കരിച്ചു. തങ്ങൾ നിസ്കരിക്കുമ്പോൾ മുന്നിലൊരു മറണ്ടാകൽ സുന്നത്താണ്. അത് തർത്തീബനുസരിച്ചാണ്. ആദ്യമായിട്ട് കറക്റ്റായിട്ട് നിർമ്മിക്കപ്പെട്ട മതിൽ, അല്ലെങ്കിൽ അതേപോലെ നിർമ്മിക്കപ്പെട്ട തൂണ്, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം അതിനാണ്. അതുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ് നിൽക്കേണ്ടത്. അതിൻ്റെ അടുക്കൽ ചേർന്ന് നിൽക്കണം, അതിനോടടുക്കണം. നമ്മുടെ കാലും ആ പറയുന്ന മതിലും മറയും തമ്മിൽ ഒരു മൂന്ന് മുഴത്തിനേക്കാൾ അകലം കൂടാൻ പാടില്ല. മൂന്ന് മുഴമാണ് കൂടുതൽ വന്നാൽ നിൽക്കാവുള്ളൂ, മറ ഉണ്ടാകും, മറ്റേ അകലമുണ്ടാകാവും. ആ രീതിയിൽ നിന്നാൽ അതാണ് സുത്രത്ത്, നിസ്കാരത്തിൻ്റെ സുത്രത്ത് അഥവാ മറ. അത് വലിയ സുന്നത്താണ് നിസ്കാരത്തിൽ. അത് ചെയ്യാതെ ചെയ്യുന്നത് നിസ്കാരത്തിൻ്റെ പുണ്യത്തിന് വളരെ കുറവാണ്. അങ്ങനെ ഒരാൾ മറ വച്ച് നിന്നാൽ ആ മറയുടെയും ഇവൻ്റെയും ഇടയിലൂടെ ആരെങ്കിലും കടന്നാൽ ആ കടക്കൽ ഹറാമാണ്. ഇവന് ആ കടന്നയാളെ തടുക്കൽ അനുവാദവുമാണ്. കൈകൊണ്ട് ഇങ്ങനെ നീട്ടാം, ഇതിലെ വരരുത്, ഞാൻ നിസ്കരിക്കുകയാണ് എന്നുള്ള നടക്കും. മറ വെച്ച് നിസ്കരിക്കുന്ന ആൾക്കും ആള് മറയുടെയും ഇവൻ്റെയും നിസ്കാരക്കാരൻ്റെ ഇടയിലൂടെ വേറെ വല്ലവരും കടന്നു വന്നാൽ അവനെ തടുക്കാം. അങ്ങനെ ഒരാളതിൽ പാസീൽ ഹറാമാണ്, കടന്നു പോകാൻ പാടില്ല. മറ ഉണ്ടെങ്കിലാണ് കേട്ടോ പറയണത്.
അപ്പം മറയിലെ ഒന്നാം സ്ഥാനം ഭിത്തി, അതേപോലെ തൂണ്, അതൊക്കെയാണ്. രണ്ടാം സ്ഥാനമാണ് ഒരു വടി നാട്ടുക എന്നുള്ളത്. പിന്നീട് മുസല്ല പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ വരവരക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തർത്തീപനുസരിച്ചാണ് ചെയ്യേണ്ടത്, ക്രമം പാലിക്കണം. അവിടെ ഒന്ന് പറ്റിയില്ലെങ്കിൽ മറ്റത്. അങ്ങനെ തങ്ങൾ ഇവിടെ ഒരു വടി കുത്തുകയാണ് ചെയ്തത്. കാരണം അവിടെ ഒരു വിജനപ്രദേശം, അവിടെ അങ്ങനെ ടെൻറ്റ് കെട്ടി താമസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വീടൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ ആ മരുഭൂമിയിൽ അവിടെ ഒരു വടി അങ്ങോട്ട് കുത്തി, എന്നിട്ട് തങ്ങൾ കയറി നിന്ന് നിസ്കരിച്ചു. യമുറു ബൈന യദൈഹി, ആ കുത്തിയ വടിയുടെ അപ്പുറ ഭാഗത്തുകൂടെ, തങ്ങളുടെയും വടിയുടെയും ഇടയിലൂടെയല്ല, വടിയുടെയും അപ്പുറ ഭാഗത്ത് നടന്നു പോകുന്നുണ്ട് അൽ കൽബു നായകളും, വൽ ഹിമാറു കഴുതകളും. ലാ യുംനഉ, അതിനെ തടയപ്പെടുന്നില്ല. തടയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അതിലെ പോണതിനെ ആരും തടയേണ്ട കാര്യമില്ല. അല്ലെ മൻ അൽ മുറൂരി, കാരണം വിശദീകരണം ഇമാമിങ്ങൾ നൽകി. ഇതിലൂടെ നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് യക്കൂനു ബൈനൽ മുസല്ലി വസുത്രത്തിഹി, നിസ്കാരക്കാരൻ്റെയും അവിടെ സംവിധാനിച്ച മറയുടെയും ഇടയിലൂടെ നടക്കാൻ പാടില്ല എന്നാണ്. മറയുടെ അപ്പുറത്തുകൂടെ നടന്നാൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നിന്ന് പല പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പല പാഠങ്ങൾ: ഒന്ന്, ചുമന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു തങ്ങൾ, അതൊരു അനുവാദമുള്ള കാര്യമാണ്. തങ്ങളത് ധരിച്ചതിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും അഫദലായ രൂപം എന്ന നിലക്കല്ല. പിന്നെ ബിലാൽ റളിയല്ലാഹുവിന് ഖിദ്മത്ത് ചെയ്യുന്നു തങ്ങൾക്ക്, വുദുവിൻ്റെ വെള്ളം കൊണ്ട് കൊടുക്കുന്നു. തങ്ങൾ നിസ്കാരത്തിനൊരുങ്ങുമ്പോൾ മഹാനവറുകൾ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുന്നു. ബാങ്കിൽ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് എന്ന് പറയുമ്പോൾ തല അപ്പുറേക്കും ഇപ്പുറേക്കും തിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഫിഖ് പഠിപ്പിച്ച മസ്കലകളാണ്. നിസ്കാരത്തിൻ്റെ മുന്നിൽ ഒരു മറ സംവിധാനിച്ചിരിക്കുന്നു, ആ മറയുടെ അപ്പുറത്തുകൂടി ഏത് നടന്നു പോകുന്നതിനും പ്രശ്നമില്ല. പക്ഷേ ഈ മറയുടെയും നിസ്കാരക്കാരൻ്റെ ഇടയിലൂടെ ആരും നടക്കാൻ പാടില്ല. വസ്ത്രവിധാനത്തിൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്, വെളുത്ത വസ്ത്രം. അതേസമയത്ത് ജവാസ് പഠിപ്പിക്കാൻ, ഇതൊക്കെ ഹറാമില്ല എന്ന് പഠിപ്പിക്കാൻ തങ്ങൾ ചില കളർ ഡ്രസ്സുകളൊക്കെ തങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നും നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധമായ ഹദീസുകൾ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, നമ്മളെ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ട എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളും അള്ളാഹു റാഹത്താക്കട്ടെ. അവരുടെ കബറിടങ്ങളൊക്കെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. രോഗികളുണ്ട് പലരും. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആയ എന്നൊരു സുഹൃത്തിനെ ഇന്നലെ രോഗസന്ദർശനത്തിന് പോയി. ക്യാൻസർ ബാധിച്ച് വല്ലാത്ത അവസ്ഥ, നടക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല, ഉറക്കമില്ല, നാളുകളായി ഉറക്കമില്ല. അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. ഈ ഹദീസ് വിശദീകരണം, ഇതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട്, ഇൽമിൻ്റെ ബറക്കത്തുകൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ശിഫയാക്കി സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ചെറിയ മക്കളാണ്, എത്തീമകളാക്കല്ല അല്ലാ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.